എല്ലാവർക്കും സുഖം. മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മുടെ കൂടെ എമിറേറ്റ്സ് ഉണ്ട്. ഇന്നലെ നമ്മുടെ കൂടെ എമിറേറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് എമിറേറ്റ്സ് ഉണ്ട് നമുക്ക് ഏതൊരു കല്യാണ ട്രിപ്പാണ്. നമ്മുടെ ഷെഡിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നേ വണ്ടി എടുത്ത ശേഷം ഇൻട്രോ ഒക്കെ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആൾക്കാർക്ക് കയറ്റി വണ്ടി ഏകദേശം ഒക്കെ ഫുള്ളായി. നമ്മൾ വണ്ടി എടുക്കാണ് നേരെ പോകുന്നത് എവിടേക്കാ? പഴയന്നൂർ. പഴയന്നൂർക്കാണ് നമ്മുടെ ട്രിപ്പ്. അതേ ഉച്ചയ്ക്ക് ശേഷം ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് കാലിയാവുന്നതിനനുസരിച്ച് ഇപ്പം തന്നെ 11 മണിയായി. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഏകദേശം 2-2.5 ഒക്കെയാണ് ആ ട്രിപ്പ് പറയുന്നത്. എന്തായാലും നമുക്ക് ഓൺ ദ വേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ആയിത്തരണി ഫോളോ ചെയ്യാം. തൊട്ടതായി നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെയർ ചെയ്യണം എന്തായാലും. അപ്പോൾ എല്ലാവർക്കും എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടികൾ നൈസായിട്ട് പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ പഴയന്നൂർ ജുമാ മസ്ജിദ് വെച്ചിട്ടാണ് പ്രോഗ്രാം. നമുക്കെന്തായാലും അവിടെ വണ്ടി നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല. അത് കാരണം നമ്മൾ നൈസായിട്ട് ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. അനസൊക്കെ ഇതാണ്ട് ഇരിക്കുന്നു. സംഗീതമൊക്കെ വെയിലിൻ്റെ ക്ഷീണം തീർക്കുകയാണ്. രണ്ട് 1, 2, 3 അതാ 4 അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പിന്നെ ഏതാ ലൈറ്റോ പോയതാ? അത് പോയതാ. അത് ഞാൻ വെക്കുമ്പോൾ തന്നെ പറഞ്ഞു ആ സാധനം അടിച്ചു പോകും. അല്ല അത് സംഗീത് ഇത് ഇറങ്ങിയിറക്കുകയാണ്, ചളി ഇറങ്ങിയിറക്കുകയാണ്. അത് ആ മോഡല് ലൈറ്റ് ഇല്ലേ, ആ മോഡല് ലൈറ്റ് എപ്പോഴും കേട് വരും. മറ്റേ വലിയ ലൈറ്റോടുകളെ ഗ്യാപ്പും ഇല്ല അതിൽ. അപ്പോൾ വണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് ആ സാധനം അടിച്ചു പോകും. അത് വന്ന് ഫസ്റ്റ് കഴിയുന്നതിൽ നിന്ന് 2 ബൾബ്, ഇപ്പോൾ 1 ബൾബ് എത്തണ്ടേ. അങ്ങനെ വേറെ ഒന്നല്ല ഈ ഒരു ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നമ്പർ പ്ലേറ്റിൽ അടിക്കണ ഈ ഒരു വൈറ്റ് ലൈറ്റ് ഇല്ലേ, ഈ സാധനം ആരും വണ്ടിയിൽ വെക്കരുത്. ദൈവം ഇത് വള്ളം നയിന്നോർക്ക് സംഗീതം അടിച്ചു പോകുന്നത്. ആ ലൈറ്റ് വെക്കണ്ട, നമുക്ക് വെള്ള മറ്റേ നീള ലൈറ്റ് വെക്കാം. ഇത് നോക്കൂടെ വേപ്പൂടെ അങ്ങനെ ഓട്ടോസ് വന്നു പോയതിൻ്റെ കണക്കേ വര. അനസ് എമിറേറ്റ്സ് ഷെബീക്ക് ഹന്ന ഈ ഓട്ടോ വന്നു പോയതിൻ്റെ കണക്ക് എന്താണ്? അതിൽ എല്ലാവർക്കും ഓട്ടം കിട്ടിയില്ലേ കണക്കെടുക്കാനാണ് വന്നത്. എന്തോ ഒരു ഇപ്പൊന്നും എഴുതണില്ല, അപ്പം രാവിലെ എഴുതിയെന്ന് തോന്നുന്നു. അതിൽ ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് ക്ഷീണിച്ചിട്ട് നിങ്ങളെങ്ങടെ അങ്ങടൊക്കെ പോയിരുന്നേ? അങ്ങടെങ്ങടെ പോയിരുന്നേ? വെറുതെ കറങ്ങി വരല്ലേ. ഭക്ഷണം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസം വെയിൽ തൊടുങ്ങി നിൽക്കുന്നുണ്ട്. അയ്യോ അങ്ങോട്ട് പോകാൻ വയ്യ. ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ ഉമ്മിൻ്റെ. ഇന്നല്ലോ ഇത് ബദാം മരല്ലേ? യെസ് ബദാം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ് വണ്ടി. ആപ്പ് വിളിക്കാം. ഡോർ ക്ലോസ് ചെയ്താ പിന്നെ നമ്മൾ പതുക്കെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. സമയം നമുക്ക് 1:30 അപ്പോഴേക്കും അടുത്ത ആൾക്കാർ എടുക്കാം. ഓട്ടം പോകണം, നിൽക്കാൻ വിളിച്ചൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ ഓൺ ഗോൺ. ആദ്യത്തെ ട്രിപ്പത്തെ ആൾക്കാരെ ഇറക്കി ഞങ്ങൾ നേരെ പോവാണ് ഉള്ളൂർക്കര. എന്നല്ല ആൾക്കാരെ എടുക്കാൻ ഉള്ളൂർക്കര പ്രിയദർശിനി ഓഡിറ്റോറിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ വെക്കാം, ഈ ഒരു കറക്റ്റം പണിയാണ്. ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ നേരെ മുള്ളൂർക്കര. അവിടുന്ന് നമ്മുടെ ഓൾറെഡി ട്രാവലർ 26 സീറ്റ് അങ്ങ് കയറി പോയിട്ടുണ്ട്. ആ പൊടക്ക് വിളിച്ചാൽ ഓഡിറ്റോറിയത്തിൽ വിളിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. ഈ ഓട്ടോ ശല്ലേ മറ്റേ നമ്മുടെ ഓട്ടോയ്ക്ക് ഇത് ചെങ്ങനെ എവിടെയെങ്കിലും പരിചയപ്പെട്ടോ? നേരത്തെ കുട്ടി വന്ന് നിർത്തേ മുമ്പ് കയറ്റി എടുത്തത് ഒരുമിച്ചിട്ട്. പിന്നെ നമ്മൾ നൈസായിട്ട് കയറി വന്ന് അപ്പോഴേക്കും ആൾക്കാർക്ക് കയറി തുടങ്ങി. അത് നമുക്ക് ട്രാവലർ ലേസം ഫ്രണ്ടിൽ കയറ്റിയിട്ടാണ് ഏകദേശം നിരപ്പിലാണ്. ജസ്റ്റ് പാട്ടിട്ടത് അല്ലേ. ഇന്നത് നമ്മൾ പാട്ടിനൊന്നും ഒരു കുറവ് വയ്ക്കുന്ന പരിപാടിയില്ല. ട്രാവലർ ഇനി കയറ്റി നിർത്തിയിട്ട് നോക്കാം. പിള്ളേരൊക്കെ ഫുൾ ആഘോഷം പോയിട്ടാണ്. ഷെഫീക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? യെസ് 2 വണ്ടി നേരത്തെ ഇട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിവിടെയായിട്ട് നിർത്തിയിട്ടുണ്ട്. പലർക്കും ഓർമ്മയാണ്, എൻ്റെ പഴയ വ്ളോഗുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ പണ്ട് ജയസ്രിയുടെ വണ്ടി കൊണ്ട് ഇവിടേക്ക് വന്നിരുന്നു. നമ്മുടെ യെല്ലോ വണ്ടി കൊണ്ട് നൈസായിട്ട് ഇവിടെ സൈഡാക്കി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. നേരെ അവിടെയാണ് നമുക്ക് പ്രോഗ്രാം. ചേലക്കോടാണ് സ്ഥലം.
ചെറുക്കോ ആ ചെറുക്കോ തന്നെ ഒന്നിവിടെ ഒന്ന് ഇവിടെയുമായിട്ട് നിർത്തി ഷെഫിക്ക കോഡ് വരുന്നുണ്ട്. ഷെഫിക്ക അത്രയൊക്കെ പൊക്കിയാതി ചൂടാണോ ഒന്നും, അത് നല്ല ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ മീൻസ് എൻജിൻ ടെമ്പറേച്ചർ ഇല്ലെങ്കിലും, പക്ഷെ ബോണറ്റും അതിൻ്റെ അടുത്തൊക്കെ നല്ല ചൂടായിട്ട് നിൽക്കുന്നുണ്ട്. സംഗതി അത്രയ്ക്ക് ചൂടാണ്. അയ്യോ എന്തായാലും ഒതുക്കി നിർത്തിയില്ല. തണ്ണി മൊത്തം ജ്യൂസ് എടുക്കേണ്ടത് ചൂടാണ് സഹിക്കാൻ പറ്റും. ഫാനില്ലെങ്കിലും പുറത്തെ കാറ്റ് നല്ല ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ പോരാത്ത മരമുണ്ട്, മരങ്ങളുള്ള സ്ഥല കാടും പ്രദേശമാണ് ഇവിടെ. അങ്ങോട്ട് പോയാൽ ഉള്ളു കാടാ കൊടുത്തോട്ട് കേടാ. അയ്യോ അങ്ങനെ ക്യാമറ ഇവിടെ സ്ഥാപിച്ചാലോ. തണ്ണി മാത്രം ജ്യൂസ് ഒക്കെ കുടി കഴിഞ്ഞു നേരെ അടുത്ത് ഭക്ഷണത്തിലേക്കാണ് ലക്ഷ്യം. എല്ലാവരും വെള്ളം കുടിക്കാനാണല്ലോ നോക്കണേ, കഴിക്കുന്നു വേണ്ടേ, നമുക്ക് പോയിട്ട് നൈസായിട്ട് കഴിക്കാം. ട്രാവലർ ബുക്ക് ചെയ്താൽ പോകുന്നു, എന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി കൂടെ എടുക്കണം. നമുക്ക് എന്താ വെച്ചാൽ അടി തട്ടുമെന്ന് മെയിനായിട്ട് നോക്കണം. അപ്പോൾ സംഗതി ഇതിലെടുത്തിട്ട് കയറിയാൽ സംഗതി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ കയറി എന്തായാലും അടി തട്ടും. അപ്പോൾ ഇതിൽ കിട്ടിട്ട് നോക്കണം. പോരെ 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 കയറിക്കും. വാ 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 ഉള്ളടിച്ചോ ഉള്ളടിച്ചോ. നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമ്മളെ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണിയാവും. കാരണം ലിപ്പ് നാശമായ വേറെ ലിപ്പിനൊക്കെ പണിയാണ്. കാരണം ഓൾറെഡി എല്ലാം മോൾഡഡ് ആണ്, ഫൈബർ പാച്ച് ചെയ്തിട്ടാണ് എല്ലാ ലിപ്പും കയറിയത്, ലിപ്പിൻ്റെ എല്ലാ പാർട്ടും കയറുന്നത്. സോ റിസ്ക് എടുക്കാൻ പറ്റില്ല. യെസ് നമ്മളിങ്ങനെ പിള്ളേരെ മൊത്തം ഇറക്കി. കുറച്ച് കച്ചറുണ്ട്, വലിയ കച്ചറൊന്നുമില്ല, ചെറിയ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയാം, അല്ലാതെ അധികം ഒന്നുമില്ല. അപ്പോൾ സംഗതി ബാക്ക് തകർത്ത് തന്നെ എത്ര ഇട്ടാലും നടക്കണില്ല, അത് ഇടാനും പാടാണ്. ഇട്ടതാക്കിയാലും പിള്ളേരെ പിടിച്ച് വലിക്കുകയാണ്. എന്തെങ്കിലും വലിച്ചിട്ട് കിട്ടാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷെഡ് പോകാം. മിക്കവാറും പൂച്ച അവിടെ എത്തിയിട്ടുണ്ടാവും, കാരണം നേരത്തെ ഓടി എത്തിയിട്ടുണ്ടാവും വണ്ടി, നേരത്തെ പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പിന്നീട് ഷെഡിൽ വന്ന് ചർച്ച തുടങ്ങി, അടിച്ചേരി വേസ്റ്റ് ഇത് തന്നെ അന്താരാഷ്ട്രമായിട്ട് ചർച്ച ചെയ്തോണ്ടി ഏതൊക്കെ ടയറുകൾ മാറ്റണം, റീസോൾവ് ചെയ്യണം. കമൺ തുടങ്ങി ചർച്ച മെയിൻ ചർച്ചയുടെ സംഗതി. ഒരു അബദ്ധം പറ്റി, കഴിഞ്ഞാൽ പറ്റിയെന്ന് വെച്ചാൽ സബിൻ്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ പിള്ളേർ നമ്മൾ അവിടെ പാട്ട് കൊണ്ട് നിർത്തിയിട്ടപ്പോൾ നേരെ പോയിട്ട് ഇത് പിടിച്ചിട്ട് നേരെ പകുതിയിൽ വെച്ചിട്ടു. ഞാൻ എവിടെ സബ് കട്ടായെന്ന് വിചാരിച്ചിട്ട് പോയി വന്ന് നോക്കി, എനിക്ക് അപ്പം ഒന്നും പിടിയിട്ടിട്ടില്ല. ഷെഡിൽ വന്ന് ഞാൻ ഇക്കനെ കാണിച്ചു കൊടുത്തു സംഗതി, സൈക്ക സബ് കട്ടായി, സബ് പോയി. പിന്നെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് കണ്ണ് അങ്ങോട്ട് പോയി. ആ ഒരൊറ്റ നോട്ടത്തിലാണ് ഈ ഒരു സാധനം പകുതിയിൽ നിൽക്കണമെന്ന് പറഞ്ഞേ. അത്ര ഒരു ട്രിപ്പ് ഫുള്ള് സബ് ഇല്ലാണ്ട് നമ്മൾ ഓടിയിട്ട് എന്നാൽ ഫുള്ളാക്കി സബ് ഫുൾ പവറിൽ കയറി. അങ്ങനെ ഭയങ്കര സംഗതി വെച്ചാൽ അവിടുത്തെ അവരെ വന്ന ആൾക്കാരനാണ് ചെയ്ത് വെച്ച പണിയാണ്. അത് കാരണം അവർക്ക് എന്ത് ചെയ്യും, എൻജോയ്മെൻറ്റ് കുറച്ച് ഓർക്കുക അത്ര വേറെ പോകല. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഔട്ട്.